മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴും ഞെട്ടിപ്പോവുകയാണ്. തകരുന്ന ജീവിതങ്ങളുടെ എണ്ണം ഏറിയേറി വരുന്നു. ആത്മഹത്യയോ കൊലപാതകമോ ഏത് രൂപത്തിലാണെങ്കിലും ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ഇതിന് ഒരു കാരണം? നാം ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു ഉത്തരമാണ്, ജീവിതങ്ങൾ തകരുന്നതിൻ്റെ കാരണം ബന്ധങ്ങളിൽ സംഭവിക്കുന്ന പാളിച്ചയാണ്. എന്താണ് ബന്ധം? മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവൻ ബന്ധങ്ങൾ നിലനിർത്തുന്നവൻ എന്നതാണ്. ബന്ധങ്ങളിലൂടെ മാത്രമാണ് ഈ സമൂഹത്തിലും ഭവനത്തിലും ഒക്കെ നമുക്ക് നിലനിൽക്കുവാനും വളരുവാനും സാധിക്കുന്നത്. അനിവാര്യമായ ഒന്നാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ. തുടക്കം വളരെ എളുപ്പമാണ്, പക്ഷേ ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് കഠിനമായ യജ്ഞം ആവശ്യമാണ്, സമർപ്പണം ആവശ്യമാണ്. ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് ബന്ധങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി അവസ്ഥകൾ, പരിചയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കും, പക്ഷേ തുടങ്ങുന്നതെല്ലാം നിലനിൽക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ ബന്ധങ്ങൾ നാം നിന്ന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, സഹപാഠികളുമായിട്ടുള്ള ബന്ധം, വിവാഹിതരാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം, സമൂഹത്തിലെ ഇതര ആളുകളുമായി പുലർത്തുന്ന ബന്ധം, ബന്ധങ്ങൾ പല രൂപത്തിൽ നാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനിവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റിയാണ്. വിവാഹം എന്നുള്ള ഒരു ക്രിയയിലൂടെയാണ് രണ്ട് വ്യക്തികൾ, പുരുഷനും സ്ത്രീയും, അവിടെ ഒന്നായിത്തീരുന്നത്. ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കുകയാണ്. വിവാഹിതരാകുന്ന നിമിഷം അവർ പൂർണ്ണ ബന്ധത്തിൽ എത്തിച്ചേരുന്നില്ല, ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പ്രയാണം ആരംഭിക്കുകയാണ്. ആ പ്രയാണത്തിൽ സംഭവിക്കാവുന്ന ജയ അപജയങ്ങളാണ് ജീവിതത്തെ തകർക്കുന്നതും അതിനെ വിജയപ്രദമാക്കുന്നതും. എന്തിനെ വിവാഹിതരാകുന്നു എന്നുള്ള ഒരു ചോദ്യം ഇന്നത്തെ ന്യൂജൻ തലമുറ നമ്മളോട് ചോദിക്കുന്നു. എന്തിന് വിവാഹിതരാകുന്നു? പല കാരണങ്ങളും ആ ചോദ്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടിട്ടാകാം, സമൂഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാകാം, ആത്മവിശ്വാസ കുറവാകാം, ഭാവിയെപ്പറ്റിയുള്ള ഒരു പ്രതീക്ഷയും അവർക്ക് ഇല്ലാത്തതാകാം. ഇതൊക്കെയാകാം ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തിന് വിവാഹിതരാകുന്നു? വിവാഹം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 18+ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കഴിയുമ്പോൾ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്ന് അകലുന്നു. അതൊരു പോസിറ്റീവായിട്ടുള്ള അകൽച്ചയാണ്, പിണങ്ങി അകലുകയല്ല. അങ്ങനെ അകലുമ്പോൾ മറ്റ് എന്തിലെങ്കിലും ഒരു അവർക്കൊരു സഹിത്വമുണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് അകലുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ സഹിത്വം ആവശ്യമായി വരുമ്പോൾ വിവാഹത്തിലൂടെയാണ് നമ്മൾ അതിനെ പരിഹരിക്കുന്നത്. അപ്പൊ എന്തിനെ വിവാഹം എന്നുള്ള ഒരു ചോദ്യത്തിന് മനുഷ്യന് സഹിത്വം ആവശ്യമാണ്. ആ സഹിത്വം നിലനിർത്തുവാൻ വേണ്ടി സമൂഹം അവനനുവദിച്ചിട്ടുള്ള ഒരു അവസരമാണ് വിവാഹം എന്ന് പറയുന്നത്. അതിന് മതപരമായ പശ്ചാത്തലം കാണാം, സാമൂഹികമായ പശ്ചാത്തലം കാണാം. അതേപ്പറ്റിയല്ല ഞാനിവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവരെ അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പൊരുത്തമില്ലായ്മയാണ്. പലപ്പോഴും കൂടിച്ചേരാൻ പാടില്ലാത്തതിനെ കൂടിച്ചേർക്കുന്ന ഒരു രീതി ഉണ്ടാകുമ്പോൾ അവിടെ പൊരുത്തപ്പെടൽ സംഭവിക്കുകയില്ല. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ
അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ ഏറ്റവും ബലമെന്ന് പറയുന്നത് വിദേശ പൗരത്വമായിരിക്കാം. നാട്ടിൽ സാധാരണക്കാരായ ചെറുപ്പക്കാർ പഠിച്ച മിടുക്കന്മാരായി നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി ഒക്കെ നിൽക്കുമ്പോൾ വിദേശ പൗരത്വത്തിന്റെ ബലത്തിൽ നാട്ടിൽ വന്ന് ഒരാലോചന നടത്തുന്നു, ആൺകുട്ടിയുമായി കല്യാണം നടത്തുന്നു, അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ചെന്നു കഴിയുമ്പോൾ മുതൽ പീഡനമാണ്. നമ്മൾ സ്ത്രീ പീഡനത്തെ പറ്റി കേട്ടിട്ടുള്ളൂ, അല്ല, ശരിക്കും പീഡനം പുരുഷ പീഡനത്തിനുണ്ട്. കാരണം പൗരത്വം കാണിച്ചുകൊണ്ട് അതിന്റെ ബലത്തിൽ ഈ പുരുഷനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, രണ്ട് ഒന്നുകൾ ചേരുമ്പോൾ ഇമ്മിണി വലിയൊരൊന്ന്. രണ്ട് ഒന്നുകൾ ചേരുമ്പോൾ ഇമ്മിണി വലിയൊരൊന്ന്. രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ അതൊരു പുതിയ വലിയ ഒന്നായി മാറുന്ന അവസ്ഥ. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ഊന്നുവടികളായിരിക്കണം. ഒരാളുടെ കഴിവുകേടുകൾ, ഒരാളുടെ ഇല്ലായ്മ മറ്റേയാളിന്റെ കഴിവും മറ്റേയാളിന്റെ ഉണ്മയും കൊണ്ട് പരിഹരിക്കാൻ കഴിയണം. ആർക്കും അവിടെ ഒറ്റയ്ക്ക് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ കഴിയില്ല. പരസ്പരം കൂടിച്ചേരുന്ന, ഒന്നായി തീരുന്ന ഒരു മനസ്സ്, ഒരേ ഉദ്ദേശം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അടിസ്ഥാന പ്രമാണം ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലൂടെ മാത്രമേ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. രണ്ട് വ്യക്തികളാകുമ്പോൾ രണ്ട് അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാകും. അഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളെ, രണ്ട് ഒന്നുകളെ ഇമ്മിണി വലിയ ഒന്നായി, ഒറ്റ അഭിപ്രായമായി, ഒറ്റ തീരുമാനമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതം സന്തോഷകരമായി തീരുന്നത്. ഒരാളുടെ തീരുമാനത്തെ അടിച്ചമർത്തുന്നതല്ല, ശ്രദ്ധിക്കുക, കേൾക്കുക, ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക, ഇതാണ് ബന്ധങ്ങൾക്ക് ഏറ്റവും ആവശ്യം. ബന്ധങ്ങളുടെ തകർച്ച അവിടെ ഇല്ലാതെയാവുകയാണ് ജീവിതങ്ങൾ തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ നിന്ന് നമുക്ക് ഇല്ലാതാക്കുവാൻ കഴിയും. ദൈവം തന്ന ദാനം, വരദാനം, കുടുംബജീവിതം, ദൈവത്തിന് സ്തുതി കരേറ്റി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിൽ എവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.